ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേയും കൂടെയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ മുംബൈയിലെ വേളി ഫേസ് എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതിൻ്റെ മുകളിലൂടെയുള്ള യാത്രയാണ്. അപ്പം നിങ്ങൾ ഈ ബ്രിഡ്ജ് എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ മലയാള സിനിമയിലും ഒരുപാട് സിനിമകളിലൊക്കെ കാണുന്നൊരു ബ്രിഡ്ജും കൂടെയാണിത്. ഇത് നമ്മുടെ മുംബൈയിൽ തന്നെ നല്ലൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയാസും കൂടെയാണ്. ഇവിടെ ഒരുപാട് ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനത്തെ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെയുള്ള ഒരു യാത്രയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്രിഡ്ജ് കാണാൻ. ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് ബാന്ദ്ര എന്ന് പറയുന്നൊരു സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മളിവിടെ ആ ബ്രിഡ്ജും ഈ ഒരു പ്ലേസും കൂടെയുള്ള ഒരു കണക്ഷനാണ്. ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവിടുത്തെ ചില ഏരിയാസിൽ ചില റോഡുകളിലൂടെയൊക്കെ ഫോർ വീലേഴ്സ് അങ്ങനെയൊക്കെ മാത്രമേ ഇവർ അലൗഡ് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ബ്രിഡ്ജും. അതുപോലെ തന്നെ 18 ആണ് ഇവിടുത്തെ ഒരു സ്പീഡെന്ന് പറയുന്നത്. അപ്പോൾ 18 മുകളിലായിരിക്കണം എപ്പോഴും വണ്ടികൾ പോകേണ്ടത്. അതിൽ താഴെ പോയാൽ തമ്മിൽ കൂട്ടിയിടിയും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്, നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടെന്നൊക്കെ. എന്തായാലും ഞാൻ ഈ വീഡിയോയിലൂടെ അത് റിവീൽ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കുറച്ച് ഓർണമെൻറ്റ്സ് വാങ്ങാനുള്ള പോക്കാണ്. അപ്പോൾ കാര്യങ്ങൾ ഒരു ഹോൾസെയിലായിട്ട് ഓർണമെൻറ്റ്സ് ഒക്കെ വിൽക്കുന്ന ഒരാളെ നമ്മൾക്ക് പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് ഫംഗ്ഷനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി നാട്ടിൽ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെ ഓൺലൈനിലൊക്കെ ഞാൻ കുറേ നോക്കിയപ്പോൾ നമ്മുടെ ആ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. എന്നാൽ പിന്നെ നമുക്കൊന്ന് നോക്കാമെന്ന് ഓർത്തുള്ളൊരു പോക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്യുക. അതൊക്കെയാണ് ഇതൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി ഒക്കെ അവൈലബിൾ ആണ്. ഹോൾസെയിൽ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് ഗോൾഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ, വളരെ നല്ല ക്വാളിറ്റി ഓർണമെൻറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഇമിറ്റേഷൻ ജ്വല്ലറീസ്, അതുപോലെ തന്നെ ഗോൾഡിലായാലും ഡയമണ്ട്സിലായാലും റൂബി സ്റ്റഡ് അങ്ങനത്തെ പല തരത്തിലുള്ള സ്റ്റഡിൻ്റെ കാര്യങ്ങളിലൊക്കെ ഹോൾസെയിൽ ബിസിനസ് ഇവർക്കുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനും അതുപോലെ തന്നെ എനിക്കും അതുപോലെ തന്നെ അവൾക്കും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എടുത്തേക്കുന്നത്. എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റിയ ടൈപ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നാട്ടിൽ ചെന്നിട്ട് എനിക്കും കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള കുറച്ച് ഓർണമെൻറ്റ്സും കൂടെയൊക്കെ ഞാൻ ഇതിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഓർണമെൻറ്റ്സിൻ്റെ കാര്യങ്ങളിലെ ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിലൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ നല്ല ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കുറഞ്ഞ ഇതിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഒരുപാട് ഒരു ദിവസത്തെ ഫംഗ്ഷന് വേണ്ടി ഒരുപാട് പൈസ കൊടുത്തൊന്നും വാങ്ങേണ്ട കാര്യങ്ങളും ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഹോൾസെയിൽ പ്രൈസിൽ നമുക്ക് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഹോൾസെയിലിൻ്റെ കാര്യം നമ്മൾ അറിയാൻ കാരണം തന്നെ സുബിൻ്റെ ഒരു നമ്മുടെ ഷോപ്പിൽ വരുന്നൊരു കസ്റ്റമറും കൂടെയാണ്. അപ്പോൾ അങ്ങനെ പുള്ളിക്ക് ഈ ഒരു ബിസിനസ് ആണെന്നൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മളും ഇങ്ങനെ ചെന്നത് കേട്ടോ. അപ്പോൾ അത് വളരെ നന്നായി നമുക്ക് ഒരുപാട് എന്താ പറയേണ്ട ഒരു ഉപകാരമായി പോയി തന്നെ പറയാം. അപ്പോൾ നമുക്ക് ആയുർവേദിക് ഷോപ്പാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയാണ് കേട്ടോ ഇതൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ നമ്മളെ കാണിച്ചൊക്കെ തന്നു. നല്ല സെറ്റായിട്ട് ഒരുപാട് ജ്വല്ലറീസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ കുറേ ടെമ്പിൾ ടൈപ്പ് ഓഫ് ജ്വല്ലറീസ് ആണ്. ആൻറ്റിക്കിൻ്റെ ഒരുപാട് ഡിസൈൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരുപാട് ആൻറ്റിക്കിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്താലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിലുള്ള ഞാൻ എൻഗേജ്മെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ ഇടേണ്ടതും അതുപോലെ എനിക്ക് സാരീസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഓഫ് കുറച്ച് ജ്വല്ലറീസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ, വളരെ ഇതായിട്ട് ഒരു ചോക്കർ എടുത്തു അങ്ങനെയൊക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതും നമുക്ക് ഏതെങ്കിലും സാരിയുടെ കൂടെയൊക്കെ വെയർ ചെയ്യാം എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ എടുത്താണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പം എന്താ പറയണ്ടേ, പുള്ളി ഒരുപാട് ഡിസ്കൗണ്ടൊക്കെ ചെയ്തിട്ടാണ് തന്നേക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഫുൾ കാര്യങ്ങളും പ്രൈസൊന്നും നമ്മുടെ നിന്ന് വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയണ്ടേ, പുള്ളി ഒരു ഗിഫ്റ്റ് പോലെയൊക്കെ തന്നെ ഇത് നമുക്ക് വേണ്ടി ചെയ്തു തന്നു. അപ്പോൾ ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും നമ്മളും എടുത്തില്ല, കുറച്ചൊക്കെ തന്നെ എടുത്തിട്ട്. കാരണം നമ്മൾ എത്രത്തോളം വേണമെങ്കിലും എടുത്തോളാം പറഞ്ഞു, പക്ഷേ നമ്മളത്രയും പുള്ളി ഡിസ്കൗണ്ടൊക്കെ ചെയ്തു തരുന്നത് കൊണ്ട് നമ്മൾ ഒരുപാടിലേക്കൊന്നും പോയില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ.
അതിലും എനിക്ക് ഏറ്റവും സന്തോഷമായിരുന്നെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് മുംബൈയിൽ വന്നിട്ട് നമ്മളിങ്ങനെ ഇവിടുത്തെ ഒരാൾക്കാരുടെ വീട്ടിൽ പോകുന്ന കേട്ടോ. അതിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഇതായിരുന്നു. എത്ര ഇതായിട്ടാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ചെല്ലുന്നതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് വേണ്ടി ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, ശരിക്കും നമ്മളുടെ നാട്ടിൽ പോലും നമുക്ക് ഇത്രയ്ക്കൊരു ഇത് കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് സന്തോഷമായിപ്പോൾ എനിക്ക്. അപ്പം ഇതും നമ്മളിങ്ങനെ ഒരു കേരളത്തിൽ ഇതൊക്കെ ചെന്നിട്ട് പോലെ അവർ നമ്മളെ കരുതുന്ന ഒരു ഇത് എന്താ പറയണ്ടേ, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇപ്പം നമ്മളിത് സർപ്രൈസ് ആയിട്ടായിരുന്നു, നമ്മൾ മനസ്സിലാ വിചാരിച്ചില്ല. നമ്മൾ ഈ ഓർണമെന്റ്സ് ഒക്കെ നോക്കി അതെല്ലാം ആക്കി നമ്മൾ പോരാൻ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ അവിടുത്തെ മമ്മിയാണ് നമുക്ക് വേണ്ടി ഈ ചടങ്ങൊക്കെ ചെയ്തു തരുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ ഒരു വിശ്വാസം എന്താ പറയണ്ടത്, പുതിയതായിട്ട് മാരേജൊക്കെ ചെയ്ത് നമ്മുടെ അവരുടെ വീട്ടിലേക്ക് ആരെങ്കിലും ചെല്ലുമ്പോൾ ഒരു മഹാലക്ഷ്മി ചെല്ലുന്നതായിട്ടാണ്. അപ്പോൾ അവർ ആ മഹാലക്ഷ്മി വെറും കൈയോടെ അങ്ങനെ പറഞ്ഞയക്കില്ല എന്നുള്ളൊരു ആചാരത്തിൻ്റെ ഇതിലായിട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ കുർത്ത ഇരുന്നിട്ടിരുന്ന ഷോൾ ഇല്ലാത്തതുകൊണ്ട് അവർ തന്നെ ഒരു ഷോളൊക്കെ എനിക്കിങ്ങനെ തന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് വേണം ആ ഒരു ചടങ്ങ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ സ്വീറ്റ്സ് അതിൽ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ഇതുപോലെയൊക്കെ ചെയ്തൊക്കെ തന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിപ്പോൾ, എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിൻ്റെ കൂടെ എനിക്കാണെങ്കിൽ ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയൽ, സുബിനാണെങ്കിൽ ഒരു ടീഷർട്ട്, അങ്ങനെയൊക്കെ വെച്ച് ഇത് ചെയ്തൊക്കെ തന്നു. പിന്നെ ഒരു ഗിഫ്റ്റായിട്ട് ഒരു കവറിൽ എന്താ പറയുന്നത് ഒരു ഗിഫ്റ്റ് മണി അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമായിപ്പോയി. കാരണം നമുക്കത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് മുംബൈയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഒരു. പുള്ളിയാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസം തൊട്ട് നമ്മളെ വിളിക്കുന്നതായിരുന്നു ഒരു ദിവസം വീട്ടിലേക്ക് വന്നൊക്കെ. അപ്പം നമുക്ക് ടൈം കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ എല്ലാം കൊണ്ടും ഇങ്ങനെ ഒരു ഓർണമെൻറ്റ്സിൻ്റെ ഹോൾസെയിലർ ആണ് പുള്ളി എന്ന് അറിഞ്ഞപ്പോഴാണ് നമ്മൾ എന്തായാലും ചെന്നത്. ഇത് ശരിക്കും നമ്മൾ ഷോപ്പിലല്ല പോയത് കേട്ടോ, നമ്മൾ വീട്ടിലാണ് ചെന്നത്. അതുകൊണ്ടാണ് ഒരുപാടൊന്നും കാണിക്കാഞ്ഞത് തന്നെ. സത്യം പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം വരെ ഓർത്തത്. അതുകൊണ്ടാണ് ലാസ്റ്റ് കാണിക്കാൻ പറ്റിയ ഫുഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളി ഫുഡായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ഫുഡ് കഴിച്ചിട്ടില്ല. അത്രയും നല്ല ഫുഡൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത്. ചില സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മൾക്ക് അതൊക്കെ എന്താ പറയണ്ടേ എടുക്കാനൊക്കെ മറന്നുപോയി. അങ്ങനെ ഒരു ഇതിൽ ആയിപ്പോയി. ലാസ്റ്റാണ് മൊമെൻറ്റിലാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ തോന്നിയത് തന്നെ. ഓർണമെൻസിൻ്റെ ഒക്കെ ലാസ്റ്റെല്ലാം സെറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ഓർണമെൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും നമുക്ക് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വരട്ടെ. ഞാൻ ഒരു ദിവസമൊക്കെ പോയിട്ട് ഫുൾ ഡീറ്റെയിൽസ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഓർണമെൻസിൻ്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ ഇനി നിങ്ങൾക്കായിട്ട് ചെയ്തു വരുന്നതായിരിക്കും. അപ്പോൾ നാട്ടിലേക്ക് ആരെല്ലാം കല്യാണത്തിനൊക്കെ വേണ്ടി ഇതുപോലെ ഓർണമെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞ പ്രൈസിൽ നല്ല രീതിയിലുള്ള ഓർണമെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് സെൻഡ് ചെയ്യത്തക്കുള്ള രീതിയിലെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ആ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണും. അതുപോലെ മെസ്സേജ് ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഞാൻ എൻ്റെ ഇൻസ്റ്റാ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും കൂടെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ കഴിഞ്ഞു, ഞാനിങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചപ്പോൾ സുബിനും അതുപോലെയൊക്കെ തന്നെ അവർ ചെയ്തു. ടീഷർട്ട് ഇപ്പോൾ സുബിനോടൊപ്പം കാണിച്ചില്ല, അതായിരുന്നു. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അപ്പോൾ ഇതാണ് അവരുടെ ഇതിൻ്റെ പേര് കേട്ടോ, അനുപ്രീത ജ്വല്ലേഴ്സ് എന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജ്വല്ലറി ഇപ്പോൾ സെല്ല് ചെയ്യാനൊക്കെ ആവശ്യമുള്ളവർക്കും ഈ ഒരു ഇതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹോൾസെയിൽ പ്രൈസിൽ നമുക്ക് ഇതൊക്കെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഡാവൽ നരേഷ് ഖാമ്പിൽ നിന്നാണ് പുള്ളിയുടെ നെയിമും കാര്യങ്ങളൊക്കെ, ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുമോ വാട്സപ്പ് ചെയ്യുമോ ഒക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ ഇതുപോലെ കണ്ടിട്ടാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നതിൻ്റെ വരെ ബൈ ബൈ.